V.S. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ വ്യാജം. കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിച്ചു തുടങ്ങിയത്. ഒരു ഓൺലൈൻ മാധ്യമം നൽകിയ വാർത്തയെ മുൻനിർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ V.S.ന്റെ ആരോഗ്യനില സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമായത്. വാർത്ത പ്രചരിച്ചതോടെ കേരളത്തിലെ തന്നെ മുതിർന്ന നേതാവും CPM ജനകീയ മുഖം കൂടിയായ V.S.ന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പരക്കെ ഊഹാപോഹങ്ങൾ പടർന്നു. പാർട്ടി പ്രവർത്തകർക്കിടയിലും അദ്ദേഹത്തിന്റെ ആരാധകർക്കിടയിലും വാർത്ത വലിയ ആശങ്ക സൃഷ്ടിച്ചു. സ്വകാര്യ ആശുപത്രിയിലെ ICU പ്രവേശിപ്പിച്ച V.S.ന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നാണ് ചാനൽ റിപ്പോർട്ട് ചെയ്തത്. ഇടതു ചായ്വുള്ള സ്ഥാപനത്തിന്റെ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്തു. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് സംബന്ധിച്ച ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തതുമില്ല. ഇതിനും സോഷ്യൽ മീഡിയയിലൂടെ ഉത്തരമുണ്ടായി. V.S.നെ സംബന്ധിച്ച വാർത്ത അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്ന് ഇവർ കണ്ടെത്തി. ഇതോടെ V.S.ന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിലെ ആശയക്കുഴപ്പം കൂടുതൽ വർദ്ധിച്ചു. കാര്യങ്ങൾ ഇതുവരെ എത്തിയപ്പോഴാണ് വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ V.S.നെ പ്രവേശിപ്പിച്ചു എന്ന് പ്രചരിപ്പിച്ച തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടു. സത്യം പറഞ്ഞാൽ ആശുപത്രി അധികൃതർ പോലും ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു തെറ്റായ പ്രചരണം നടക്കുന്നതായും അധികൃതർ പരാതിപ്പെട്ടു. ഇതിനു പിന്നാലെ നടത്തിയ കൂടുതൽ പരിശോധനയിൽ വാർത്തയെ സംബന്ധിച്ച് V.S.ന്റെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയും ഒപ്പം മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന വിലയിരുത്തലുള്ള A.സുരേഷിന്റെ ഫേസ്ബുക്ക് വിശദീകരണം ശ്രദ്ധയിൽപ്പെട്ടു. V.S.ന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് തെറ്റായ വാർത്ത നൽകിയ ഓൺലൈൻ മാധ്യമത്തിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ചായിരുന്നു സുരേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. വ്യാജ വാർത്ത പടച്ചുവിട്ട ഓൺലൈൻ മാധ്യമത്തിനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് സുരേഷ് പരാതി നൽകി. പരാതിയുടെ കോപ്പി സുരേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതോടെ V.S.നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വാർത്ത തീർത്തും വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ വീണ്ടും വിചാരമില്ലാതെയുള്ള മാധ്യമപ്രവർത്തനവും നിജസ്ഥിതി മനസ്സിലാക്കാതെ എന്തിനേയും തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഷെയർ വിദഗ്ധന്മാരുടെ സൃഷ്ടി മാത്രമാണ് വാർത്തയെന്നും ഞങ്ങൾക്ക് വ്യക്തമായി. ഇതോടെയാണ് V.S.ന്റെ ഗുരുതരമായ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച ആശങ്കകൾക്ക് അർത്ഥമില്ല എന്നും എല്ലാം സോഷ്യൽ മീഡിയയുടെയും ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെയും അപക്വതയിൽ നിന്നുയർന്ന കെട്ടുകഥകളാണെന്നും വ്യക്തമായത്. ഇത് അതേപടി ജനങ്ങളെ അറിയിക്കുക എന്നത് മാധ്യമധർമ്മമാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത നൽകുന്നത്.